നടിയെ ആക്രമിച്ച കേസ് 2018 രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇപ്പോൾ വർഷങ്ങൾ ഇത്രയുമായി. അപ്പോൾ ഇന്നാണ് അന്തിമ വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കേസിന്റെ വഴിത്തിരിവായി ഒക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നടി ഈ രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയി ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തതിലൊരു നടപടിയും ഉണ്ടായില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലെ ഒരു കത്ത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് അന്തിമ വിചാരണ തുടങ്ങുന്നത്. അതെ, അപ്പൊ നമുക്ക് വിശദാംശങ്ങളൊക്കെ അശ്വിൻ പാലാഴിയോട് ചോദിക്കാം. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ അന്തിമ വാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് ഇനിയും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി ഇത് എങ്ങനെ പരിഗണിക്കും? ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിർണായകമാവുക? കൃഷ്ണ പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് 2018 മാർച്ച് 8 ആരംഭിച്ച വിചാരണ നടപടികളാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നീണ്ട നാളത്തെ വിചാരണയാണ് ഉണ്ടായത്. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം അന്വേഷണം വീണ്ടും ആരംഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇതിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീളുന്നു എന്ന കേസിലെ 8-ാം പ്രതിയായ ദിലീപും ഈ കേസിലെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന അതിജീവിതമൊക്കെ ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികളും ഹർജികളുമൊക്കെയായി കോടതികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഇടപെടലില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അതിജീവിത മേൽക്കോടതികളിലേക്കും ഒപ്പം രാഷ്ട്രപതിക്കുമൊക്കെ കത്തയച്ചതാണ്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് ഈ കേസ് കടക്കുന്നത്. വാദം പൂർത്തിയാക്കാൻ, അന്തിമവാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും കേസ് വിധി പറയാൻ മാറ്റുക. 5 ദിവസങ്ങൾ കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിലെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതും സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയതും. എന്തായാലും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം തുടങ്ങുക. അപ്പോ നിർണായകമാണ്. അപ്പൊ എന്തായാലും അന്തിമവാദം തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ എത്രമാത്രം നീതിക്ക് വേണ്ടി ഇനിയും നടിക്കുന്നത് ഈ കേസിലുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറുഭാഗത്ത് ഉയരുന്നുണ്ട് അല്ലെ? ഈ മെമ്മറി കാർഡ് തുറന്നതിൽ പോലും കൃത്യമായൊരു എന്താണ് പറയാ നീതി അവർക്ക് കിട്ടിയില്ല എന്ന് അവർ പരാതിപ്പെടുന്നു. സുപ്രീം കോടതിയിൽ അടക്കം പോയി എന്നിട്ടും അത് പരിഗണിക്കപ്പെട്ടില്ല എന്നാണ്. അതെ, എന്തായാലും കോടതി നടപടികൾ എന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി വരും ബുള്ളറ്റിനുകളിലും ചെയ്യും.